മെയിൽ പ്രേയേഴ്സ് റൂം, മറ്റ് ഫീമെയിൽ പ്രേയേഴ്സ് ഹാളുള്ളത്. നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നമസ്കരിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലുലു മാളിലാണെങ്കിൽ അതിൻ്റെ ഒരു ഫെസിലിറ്റിയും കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറാണെങ്കിൽ റെഡിയാക്കി തന്നിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് കറക്റ്റായിട്ട് നമാസിന് വേണ്ടിയുള്ള ഒരു ലേഡീസിന് വേണ്ടിയുള്ള സെക്ഷനുണ്ട്, അതുകൂടാതെ തന്നെ ജെൻസിന് വേണ്ടിയുള്ള സെക്ഷനുണ്ട്. ഇപ്പോൾ പറ്റുമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ആ ഒരു നമാസിന് വേണ്ടിയുള്ള ഒരു സെക്ഷനൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഏകദേശം ഒരു 100-120 ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആണ് ഫ്രണ്ട്സ്, സെക്കൻഡ് ഫ്ലോറ്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോർ എത്തിയതിന് ശേഷം നമുക്ക് ആ ഒരു നമസ്കരിക്കുന്ന സമയം അതിൻ്റെ പേരിൽ കറക്റ്റായിട്ട് ആ ഒരു നമാസ് എവിടെയാണ് ഉള്ളത് എന്നുള്ള കേസിനെ കാണിച്ചു തരാം. ഷോപ്പേഴ്സ് ചോക്ക്, ഇവിടെ ലേഡീസും ജെൻസും എല്ലാവരും സംഭവം ഇതുപോലെ നമസ്കരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഒരു ഷോപ്പുള്ളതാണ്. മുകളിലാണ് നമ്മുടെ ഫണ്ടൂറ. മുമ്പത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബേസിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ഷോപ്പുകളുടെ ഒരു സെക്ഷനാണ് ഇതിപ്പോൾ നിങ്ങളിപ്പം കണ്ടത്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, ഓക്കെ, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്. ഇപ്പം നമ്മളെ ഒരു സെക്കൻഡ് ഫ്ലോർ ഒന്ന് കറങ്ങി വരേണ്ടി വരും തോന്നും. സെക്കൻഡ് ഫ്ലോറിൻ്റെ ലാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ കറക്റ്റായിട്ട് ഒരു നമാസിന് വേണ്ടിയുള്ള സെക്ഷൻ. ഓക്കെ, ക്രൗഡ് വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രൗഡ് കുറവുണ്ട് കേട്ടോ. നമുക്ക് താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ക്രൗഡ് നല്ല കുറവുള്ള കേസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ മാക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. മാക്സിൻ്റെ അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ് മാക്സ്. പാൻ്റലൂൺസിൻ്റെ ഒരു ഷോപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. പാൻ്റലൂൺസ് സെയിൽ 65%, 60% ഓഫർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പാൻ്റലൂൺസ്. എൻ്റെ അകത്തൊന്നും കയറി ഒന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള പെർമിഷൻസ് ഒന്നുമില്ല. സെയിൽ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പാൻ്റലൂൺസ്. സിവാമെ എന്ന് പറയുന്ന ഒരു ഷോപ്പ്, ലേഡീസിൻ്റെ ഷോപ്പാണ്. അവിടെ നമുക്ക് പോകണോ? അവിടെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് സിവാമെ എന്ന് പറയുന്ന ലേഡീസിൻ്റെ ഒരു ഷോപ്പ്. ഓക്കെ, മുകളിലാണ് നമ്മുടെ ഫുഡ് കോർട്ടും അതുകൂടാതെ തന്നെ നമ്മുടെ റോൾ ഗ്ലൈഡറിൻ്റെ ആ ഒരു സെക്ഷനൊക്കെ ഉള്ളത്. ഈ സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആരുമില്ല കേട്ടോ, ആളുമില്ല, അനക്കമില്ല. ഫ്രീക്കായിട്ടൊരു അങ്കിള് പോകുന്നുണ്ട് ഇപ്പോൾ. യോയോസോ എന്ന് പറയുന്ന ഒരു ഷോപ്പാണ് അവിടെ ഉള്ളത്. യോയോസോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ലുലു മാൾ ഓപ്പൺ ചെയ്ത് ഏകദേശം 1 ആയിട്ടുണ്ട്. ട്വിൻ ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയും ഒരു ലേഡീസിൻ്റെ ഒരു ഷോപ്പുണ്ട്. ലെഗ്ഗിങ്സിൻ്റെയൊക്കെ ഒരു സെക്ഷനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ഷോപ്പുകളൊക്കെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഓറീന കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. കുറേ ഉസ്താദന്മാർ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു. ഇവിടെ അടുത്തെവിടെയാണ് സംഭവം, നമ്മുടെ നമാസിൻ്റെ ഒരു സെക്ഷൻ എന്നാണ് തോന്നുന്നത്. ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ലുലു മാൾ, ട്രിവാൻഡ്രം. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കാം എത്രത്തോളം ക്രൗഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ട, ആളുമില്ല, അനക്കമില്ല ഫ്രണ്ട്സ്, ആരുമില്ല. അപ്പോൾ ഫോട്ടോസ് എടുക്കുകയാണ് ലുലു മാൾ ട്രിവാൻഡ്രത്തിൻ്റെ ഫോട്ടോസ് ഓരോ ആൾക്കാരും സംഭവം നിന്ന് ഫോട്ടോസ് എടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ ഉസ്താദ് സംഭവം ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ എവിടെയാണ് സംഭവം, ഈ ഒരു ഫ്ലോറിലെവിടെയാണ് സംഭവം, നമാസിൻ്റെ ഒരു സെക്ഷൻ ഉള്ളത്. വുഡ്ലാൻഡിൻ്റെ ചെരുപ്പിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. ക്ലോത്ത്സും ഉണ്ട്, അതുകൂടാതെ തന്നെ ഷൂസ് ചപ്പൽസൊക്കെ ഉണ്ട് കേട്ടോ. ബൈ 3 and get 50% ഓഫർ. വുഡ്ലാൻഡും വുഡ്സിൻ്റെയൊക്കെ ഷോപ്പാണ്, ബ്രാൻഡഡ് ഷോറൂമാണ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ആളുമില്ല, അനക്കോ ഇല്ല. നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ വേൾഡ് ക്ലാസ് ഡൈനിങ് ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലാണ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഡൈനിങ് എക്സ്പീരിയൻസ്? ഇവിടെയും അതുപോലെ എന്തോ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 75% ഓപ്പൺ ആയിട്ടുണ്ട്. ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെ ഒരു ഷോപ്പാണ് ഫ്രണ്ട്സ്. ഇതോ നേരെ കാണുന്നത് ലെൻസ് ആൻഡ് ഫ്രെയിംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിൽ അവിടെയാണ് കറക്റ്റായിട്ട് ആ ഒരു നമാസിൻ്റെ ഒരു സെക്ഷൻ, പള്ളിയൊക്കെ ഉള്ളത്.
എസ്കലേറ്റർ ആൾക്കാരൊക്കെ വന്നിറങ്ങുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. എസ്കലേറ്ററാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. എസ്കലേറ്ററിൻ്റെ സംഭവം മുകളിലോട്ട് പോകാൻ വേണ്ടിയുള്ള എസ്കലേറ്റർ ഉണ്ട്. ഈ സൈഡിലാണെങ്കിൽ സ്റ്റെപ്പും ഉണ്ട്. മുകളിലോട്ട് പോകാൻ വേണ്ടിയുള്ള എസ്കലേറ്ററും സംഭവം ഈ ഒരു സൈഡിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ലെൻസ് ആൻഡ് ഫ്രെയിംസിൻ്റെ ഒരു ഷോപ്പുണ്ട്. ആ ആധുനിക രീതിയിലുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ കിട്ടും എന്നാണ് പൊതുവേ ഇവരുടെ വാദം. ഡോക് മാർക്ക് പ്രിപ്പയറിംഗ് ഫോർ എ സെലിബ്രേഷൻ വിത്ത് യു വി സ്റ്റാർ വി ടൈറ്റൻ്റെ ഒരു ഷോറൂം. ടൈറ്റൻ്റെ വാച്ച് എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 10 വർഷമായിട്ടും ഉണ്ട് കേട്ടോ. ടൈറ്റൻ്റെ ബ്ലാക്ക് ചെയിനിലെ വാച്ചാണ്. 7,000 rupees നമ്മുടെ ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിച്ച് ബിഗ് ബസാറല്ല പോത്തീസെന്ന് വാങ്ങിച്ചാണ്. ഇപ്പോഴും അതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമാസിന് വേണ്ടിയുള്ള ഒരു ഫ്ലോർ വന്നിട്ട് ഈ ഒരു സൈഡിലാണ് എന്നാണ് കേട്ടത്. അപ്പോൾ നമുക്ക് നോക്കാം നമാസിന് വേണ്ടിയുള്ള ഫ്ലോർ എവിടെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫാഷൻ സ്റ്റോർ ലുലു, ലുലു ഫാഷൻ സ്റ്റോർ. ഇവിടെ എല്ലായിടത്തും ഫോട്ടോ സെഷനും ഫോട്ടോ മേനിയാണ് എല്ലാവർക്കും. യെസ് 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 യെസ്, ദോ നിൽക്കുന്നു. നമ്മുടെ നമാസിന് വേണ്ടിയുള്ള ആ ഒരു സെക്ഷനാണ് ഫ്രണ്ട്സ് ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ നേരെ മുകളിലൊരു ബോർഡ് ഇരിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈറ്റൻ വേൾഡ് ഫാസ്റ്റ് ട്രാക്ക്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക്. ഫുഡ് കോർട്ട്, സിനിമാസ്, സെക്കൻഡ് ഫ്ലോർ ഇവിടെ അല്ലേ. പക്ഷേ ഓ ഇവിടെ അല്ലേ, ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടക്കണമെന്ന് തോന്നുന്നു. സിനിമ സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡിലാണ് യഥാർത്ഥത്തിൽ തിയേറ്റേഴ്സ് വരുന്നു എന്നാണ് തോന്നുന്നത്. വേ ടു കാർ പാർക്കിംഗ് ലെവൽ, കാർ പാർക്കിംഗ് ഏരിയ അതാണ്. കാർ പാർക്കിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഷോപ്പേഴ്സിൻ്റെ സ്റ്റോപ്പിൻ്റെ അടുത്തവിടെയാണ്. ഇവിടെ ഇഷ്ടംപോലെ അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. യെസ്, അതോ കാണുന്നതാണ് നമാസിന് വേണ്ടിയുള്ള ആ ഒരു സെക്ഷൻ. സെലിബ്രേറ്റ് ബ്രൈഡലിൻ്റെ ഒരു ഷോപ്പാണ് ലുലുവിൻ്റെ. നമാസിന് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് ഫ്രണ്ട്സ്. ഇതോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമാസിന് വേണ്ടിയുള്ള സെക്ഷൻ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കണ്ട അകത്ത് എന്തൊക്കെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, ഷോപ്പ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമാസിന് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ കാണുന്നത് ഫുഡ് കോർട്ട്, മെയിൽ പ്രേയേഴ്സ് ഹാൾ, ഷോപ്പേഴ്സ് ഷോപ്പിൻ്റെ അടുത്താണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ നേരെ കാണുന്നതാണ് നമാസിന് വേണ്ടിയുള്ള സെക്ഷൻ. ലെഫ്റ്റ് സൈഡിലാണ് സംഭവം. കറക്റ്റ് നമാസിന് വേണ്ടിയുള്ള ഒരു സെക്ഷൻ ഉള്ളത്. മെയിൽ പ്രേയേഴ്സ് റൂം, ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറാണ്. കറക്റ്റായിട്ടുള്ള ഒരു ചേഞ്ചിങ് റൂമുണ്ട്. അതുകൂടാതെ തന്നെ നമാസിന് വേണ്ടിയുള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് നമാസിൻ്റെ ഒരു സിമ്പൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രേയേഴ്സ് ഹാളാണ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത്, പ്രേയേഴ്സ് ഹാൾ. അപ്പോൾ ഈ ഒരു സൈഡിലാണെങ്കിൽ ബാത്റൂമുണ്ട്. ഇപ്പുറത്തെ സൈഡ് പ്ലീസ് കീപ് യുവർ ഫുഡ് വെയർ ഔട്ട് സൈഡ് മെയിൽ പ്രേയേഴ്സ് ഹാൾ. 150-ലധികം ആൾക്കാർക്കാണെങ്കിൽ ഇരിക്കാൻ പറ്റിയതും അതുകൂടാതെ തന്നെ 150-ലധികം ആൾക്കാർക്ക് നിസ്കരിക്കാൻ പറ്റിയതുമായിട്ടുള്ള ഒരു പ്ലേസ് കൂടെയാണ് നമ്മുടെ യൂസഫ് അലി സാറ് ലുലു മാളിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചെരുപ്പിടാനും അതുകൂടാതെ തന്നെ ഒതു കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് അതിൻ്റെ അകത്തുള്ള ഒരു വിഷ്വൽസാണ്. തൊട്ടടുത്ത് കുറച്ച് നോർത്ത് ഇന്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ അകത്ത് നമാസെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫോട്ടോസൊക്കെ എടുക്കുന്നു. നമ്മളകത്ത് വരുന്ന സമയത്ത് തന്നെ വലിയൊരു ലൈറ്റിൻ്റെ ഒരു സെറ്റപ്പ് തന്നെ സംഭവം ഇവിടെ ഉണ്ട്. ഇഷ്ടംപോലെ ഇവർക്ക് 150-ഓളം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ ലുലു മാളിലെ നമാസ് ഏരിയ. മെയിൽസിൻ്റെയും ലേഡീസിൻ്റെയും സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നല്ല ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതുകൂടാതെ തന്നെ നല്ല ഒരു വിഷ്വലൈസേഷൻ കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ മാറ്റൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്പെഷ്യലായിട്ട് തന്നെ ഒരു സ്റ്റാഫിനെ സംഭവം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ അകത്ത് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയാം, കുറച്ച് നേരം നമുക്ക് പള്ളിയിലിരിക്കാൻ പറ്റത്തില്ല, 10 അല്ലെങ്കിൽ 15 മിനിറ്റ് മാത്രമേ മാക്സിമം ഇരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെയാണെങ്കിൽ കുറച്ച് സഹോദരങ്ങളാണെങ്കിൽ നമസ്കാരം നടത്തുന്നതാണ് കാണുന്നത്. അതുകൂടാതെ തന്നെ ആ ഒരു പച്ച ഡിസ്പ്ലേയിലാണ് 5 നേരത്തെ നമസ്കാരത്തിൻ്റെ ആ ഒരു ടൈം ഷെഡ്യൂൾസും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് 2:35 ലൊഹറിൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അതുകൂടാതെ തന്നെ മറ്റ് മതസ്ഥർ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു നമാസിൻ്റെ ഈ ഒരു ഏരിയാസ് ഞാൻ വിഷ്വലൈസേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരെയും ഹർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും വേണ്ടിയല്ല.
അപ്പോൾ ലുലു മാളിനെ നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമാസ് ഏരിയാസ് വലുതായിട്ട് ആൾക്കാർ ആരും തന്നെ കണ്ടിട്ടില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഏരിയ ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കിടന്ന് ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ നേരം ഇരിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമസ്കാരം കഴിയുക, പോവുക, അതല്ലാതെ വേറെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ടും ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഇരിക്കാനോ നമസ്കരിക്കാനോ ഒന്നും ഇവിടെ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോവിഡ് പ്രോട്ടോക്കോളും ഒമിക്രോൺ പ്രോട്ടോക്കോളെല്ലാം കറക്റ്റായിട്ട് പാലിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ഇതിൻ്റെ അകത്തൊരു 10 മിനിറ്റ് ഇരുന്ന് നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പിംഗ്സ് എടുക്കുന്നതാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമാസ് ദോ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. 150 ആൾക്കാർക്കാണ് ഇവിടെ പ്രവേശനം. കറക്റ്റ് ആ ഒരു ഇഷാവിൻ്റെ സമയം, അതായത് ആ ഒരു 8:30 ശേഷമാണ് ഇതിലോട്ട് വലുതായിട്ട് ആൾക്കാരെ പ്രവേശനം നടത്തത്തില്ല. ഫ്രണ്ടിലാണെങ്കിൽ ഒരു മുസ്ലിം സഹോദരനാണെങ്കിൽ വാച്ച് ആൻഡ് ഗാർഡനായിട്ട് ഇരിപ്പുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് അകത്തോട്ട് ചെക്ക് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ നമ്മൾ ഒതുകൊടുക്കുന്ന സ്ഥലമായാലും ശരി, ആ ചപ്പൽ ഇടുന്ന സ്ഥലമായാലും ശരി, ഏത് സ്ഥലമായാലും ശരി, പുള്ളിക്കാരെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് സ്ട്രിക്റ്റായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കൊള്ളാം, ആ ഒരു മാറ്റ് എല്ലാ സംഭവം നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്, വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒതുകൊടുക്കാൻ കുറേ സഹോദരങ്ങൾ വരുന്നത് കാണാം. അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ലേഡീസ് സെക്ഷൻ ഒന്ന് കാണിച്ചു തരാം ഡീറ്റെയിൽ ആയിട്ട്. തന്നെ സ്റ്റോറി തന്നെയാണ് മെയിൽസിന് വേണ്ടിയുള്ള പ്രയേഴ്സ് റൂമുള്ളത് മുസ്ലിംസിൻ്റെ. അപ്പോൾ ഈ സെയിം ഫ്ലോറിൽ തന്നെയാണ് ലേഡീസ്, ജെൻസ്, അതുകൂടാതെ തന്നെ ഫീമെയിൽസിന് വേണ്ടിയുള്ള പ്രയേഴ്സ് റൂമും ഉള്ളത്. ഈ ഒരു സൈഡ് നേരെ തന്നെയാണ് പാർക്കിങ്ങിൻ്റെ സെക്ഷനൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ വേ ടു പാർക്കിങ് ലെവൽ 2 ഫുഡ് കോർട്ട് സിനിമാസ് സെക്കൻഡ് ഫ്ലോർ മൾട്ടി ലെവൽ പാർക്കിങ് ഫീമെയിൽ പ്രയേഴ്സ് റൂമാണ് ഇത്. ഈ ഒരു സൈഡായിരിക്കും. ഓക്കെ, ഫീമെയിൽ പ്രയേഴ്സ് റൂമാണ് ഈ ഒരു സൈഡ്, ലേഡീസ് ബാത്റൂം, വെയിറ്റ് ഫീമെയിൽ പ്രയേഴ്സ് ഹാൾ ഉള്ളത്.